വാട്സ്ആപ്പ് യൂട്യൂബ് ഞാൻ ബ്രക്തസാപ്പ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബേബി ഡോൾ ടെസ്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് പലരെയും ഒന്ന് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബേബി ഡോൾ ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് ബേബി ഡോൾസിനെ വെക്കും. രണ്ട് ബേബി ഡോളിനെ നോക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലത്തെ ഡോൾ, ഒരു തരത്തിലുള്ള ഡിഫറൻസും രണ്ടും തമ്മിലില്ല. പക്ഷേ ആകെ ഒരു ഡിഫറൻസ് മാത്രം, ഒന്ന് ബ്ലാക്ക് ആണ് ഒന്ന് വൈറ്റ് ആണ്. ഈ രണ്ട് ഡിഫറൻസ് ഒഴിച്ച് വേറെ ഒരു ഡിഫറൻസും ഇല്ലാത്ത രണ്ട് ഡോൾസിനെ വെക്കും. ഈ രണ്ട് ഡോൾ വെച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഡോള് ചെറിയ കുട്ടികൾക്ക് മുന്നിൽ വെക്കും. എന്നിട്ട് അവരോട് ചോദിക്കും ഇതിലേതാണ് ബ്ലാക്ക് ഇതിലേതാണ് വൈറ്റ്. അവർ രണ്ട് കളറും തിരിച്ചറിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് ചോദിക്കും ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും നൈസായിട്ടുള്ള ഡോൾ ഏതാണ്, ഏറ്റവും അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ഡോൾ ഏതാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത്, എന്താണ് അതിന്റെ റീസൺ എന്ന്. ഒരുപാട് കാലം മുമ്പ് ഈ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഏറ്റവും അഗ്ലിയസ്റ്റ് വൺ ആയിട്ടുള്ള ഡോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ശതമാനം ആളുകളുടെയും ഉത്തരം ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് ഡോൾ ആണ് ഏറ്റവും അഗ്ലിയസ്റ്റ് വൺ എന്ന്. അതുപോലെ ഏറ്റവും ഭംഗി കൂടിയ ഡോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വൈറ്റ് വൺ ആയിരുന്നു, വൈറ്റ് ഡോൾ ആയിരുന്നു എടുത്ത് കാണിച്ചത്. ഈ ടെസ്റ്റിൽ മൊത്തം പങ്കെടുത്തത് വൈറ്റ് നിറത്തിലുള്ള കുട്ടികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ബ്ലാക്കും വൈറ്റും രണ്ട് നിറത്തിലുള്ള കുട്ടികളും ഈ ഒരു ബേബി ഡോൾ ടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ബ്ലാക്ക് ആയിട്ടുള്ള കുട്ടികൾ പോലും പറയുന്നത് ഏറ്റവും അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ഡോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ഡോൾ ആണ്. ഇതിൽ ഏത് ഡോൾ ആണ് അഗ്ലിയസ്റ്റ് വൺ എന്ന ആദ്യത്തെ ചോദ്യത്തിന് പലരും ഉത്തരം പറഞ്ഞത് ബ്ലാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ തന്നെ ബ്ലാക്ക് നിറത്തിലുള്ള കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവരുടെ അടുത്ത് തന്നെ അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഡോൾ അഗ്ലിയസ്റ്റ് ആണെന്ന് പറയാൻ കാരണം. ആ ഒരു ചോദ്യത്തിന് അവർ പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ഇത് ഏറ്റവും അഗ്ലിയസ്റ്റ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് വൈറ്റ് ഡോൾ ഇത്രയും ഭംഗിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞത് അത് ഒരു വൈറ്റ് ഡോൾ ആയതുകൊണ്ടാണ്. Which doll is the ugly doll? Why is that doll ugly? Because he's black. ഒരു ഞെട്ടലോടെയാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് കേൾക്കാൻ പറ്റുക. ചെറിയ കുട്ടികൾ പോലും മനസ്സിലാക്കി തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു അഗ്ലിയസ്റ്റ് വൺ ആണ്, വൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ചെറിയ കുട്ടികളിൽ നിന്ന് ഇത്തരം ഒരു റിസൾട്ട് കിട്ടിയത്? നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് കാര്യമായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ചും അറിവ് ഉണ്ടാവില്ല. അവർ പല കാര്യങ്ങളും ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുന്നത് അവരുടെ ഒരു സർക്കിൾ ഉണ്ടാവും. ആ ഒരു സർക്കിളിൽ ആരൊക്കെ പെടുന്നുണ്ടോ അവരിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്. അതിപ്പോ പാരന്റ്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സ് ആവാം. പാരന്റ്സിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പാരന്റ്സ് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരിങ്ങനെ തെറ്റായി പറയുന്നത് കണ്ടിട്ട് പോലും തിരുത്തുന്നുണ്ടാവില്ല. ഇനിയിപ്പോ ടീച്ചേഴ്സിന്റെ സൈഡ് ആണെങ്കിൽ ടീച്ചേഴ്സ് ശരിയല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളും ഇത്തരം അറിവുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നേരെ ഫ്രണ്ട് സർക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ മേ ബി ഈ ഒരു കുട്ടിയുടെ മറ്റൊരു ഫ്രണ്ട് അങ്ങനെയായിരിക്കും പറഞ്ഞ് ശീലിക്കുന്നത്. അത് തന്നെ ഇവന്റെ അടുത്ത് പറയുമ്പോൾ ഇവനും ആ ഒരു രീതിയിൽ തന്നെ പോകാൻ സാധ്യതയുണ്ട്. നമ്മളിന്ന് സംസാരിച്ചത് ഒരുപാട് കാലം മുമ്പ് നടന്ന ഒരു ബേബി ഡോൾ ടെസ്റ്റിനെ കുറിച്ചാണ്. ആ ഒരു കാലം അത് വളരെ പ്രാധാന്യമുള്ള ഒരു ടെസ്റ്റ് തന്നെയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ, ഇന്നത്തെ ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോഴും ഇപ്പോഴും ഈ ഒരു ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ്. കാരണം ഇന്നും ഇത് തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്, ചൈനയിലെ ഒരു പരസ്യത്തിൽ പോലും ബ്ലാക്ക് എന്ന് പറയുന്നത് വളരെ അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. റേസിസം കണ്ടുപിടിക്കാൻ ചൈനയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എത്രയോ മലയാള സിനിമകളിൽ തന്നെ റേസിസം കാണാം, എത്രയോ മലയാളം കോമഡികളിലും നമുക്ക് കാണാം. ബ്ലാക്കിനെ അഗ്ലിയായി കണ്ടുകൊണ്ട് കോമഡികളൊക്കെ നൈസായിട്ട് അങ്ങ് ഇറക്കും. അത് ചിരിച്ച് ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ, ഇത് ആസ്വദിക്കുന്നവർക്കൊപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇതൊക്കെയാണ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പോകുന്നത്. സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിലൊക്കെ ഒരുപാട് റേസിസം അല്ലെങ്കിൽ ബോഡി ഷെയ്മിംഗ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് എടുത്തു കാണിച്ചുകൊണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്ന കാര്യമുണ്ട്, അത് അവർ ഫ്രണ്ട്സുകൾ തമ്മിൽ പറയുന്നതല്ലേ, അതിനിപ്പോ എന്താ ഫ്രണ്ട്സ് ആവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ, അത് വലിയ കാര്യം ആക്കേണ്ട കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇത് ഒരുപാട് പേര് കാണുന്ന ഒരു പരിപാടിയാണ്. യൂട്യൂബിൽ തന്നെ ഇവരുടെ പ്രോഗ്രാമിന്റെ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 മില്യൺ, 4 മില്യൺ, 2 മില്യൺ എന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഇവരിങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത്രയും ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്തു പോകും. അതായത് ഇതൊരു വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല, ഇതൊരു സാധാരണ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അത് അങ്ങ് നീങ്ങിപ്പോകും. സോ ഇന്ന് നമ്മൾ സംസാരിച്ച ടെസ്റ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ റിസൾട്ട് തന്നെയാണ്. ഈ ടെസ്റ്റിന്റെ റിസൾട്ട് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അന്നത്തെ പോലെ തന്നെ ഇന്നും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ.